അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഭാര്യയെ തൊട്ടാൽ ഒതുവ് മുറിയുമോ അതുപോലെ കുടുംബത്തിൽ തൊട്ടാൽ ഒതു മുറിയാത്തവർ ആരൊക്കെയാണെന്നും പിന്നെ ഭാര്യയുടെ ശരീരത്തിൽ തൊട്ടാൽ മുറിയാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാല് ചർച്ച ചെയ്യുന്നത് അവർ ഒരു പുരുഷനിക്ക് ആരെല്ലാം തൊട്ടാൽ അതുപോലെ ഒരു സ്ത്രീക്ക് ആരെല്ലാം തൊട്ടാൽ ഓതുമുറിയും വിവാഹബന്ധമായവരായ ആൾക്കാരെ തൊട്ടാലാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ അന്യ സ്ത്രീകൾ അതായത് ഉതവും മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അല്ല പോലെ ഒന്നാമത്തതായി പറയുന്നത് മിൻ ിൽ കുബരി ഔദ്ധുബരി അതായത് മുൻവാരത്തിലോ പിന്തുവാരത്തിലോ മനിയല്ലാത്ത വല്ലതും പുറപ്പെട്ടാൽ ഒതുവുമുറിയും അതുപോലെ രണ്ടാമത് പറയുന്നത് സവാറുൽ അക്ലി ബിൽ ജുനൂനി അങ്ങനെ അതായത് ബുദ്ധിയുടെ വകതിരിപ്പ് നീങ്ങൽ എന്തുകൊണ്ട് ഭ്രാന്ത് കൊണ്ടാവട്ടെ എന്തുകൊണ്ടാവട്ടെ നീങ്ങിയാലും അത് ഒതുവുമുറിയുന്നതാണ് ചിലപ്പോൾ ബോധക്ഷയ കൊണ്ടുപോകായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളെ കൊണ്ട് ആയിരിക്കാം അല്ലെ മറ്റെന്തെങ്കിലും അവസ്ഥ ഉറക്കം കൊണ്ടായിരിക്കാം അങ്ങനെ ഒരാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മുറിയുന്നതാണ് അതേപോലെ വലാബിൻ ഓമിൻ ആക്കിദിൻ ഒരാൾ മൂക്കിർ മഹൽ ഹദസ് എന്താക്കി തൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചിരുന്ന് അങ്ങനെ ഉറങ്ങിയതാണെങ്കിൽ അവിടെ ഒതു മുറിയുന്നതാണ് അല്ലാത്ത ഏത് രീതിയിലും ബുദ്ധിയോട് വകുതിരി നീങ്ങിയാൽ അതിന് കുറച്ച് ഉറങ്ങിയാലും പോലും ഒതു മുറിയുന്നതാണ് അതുപോലെ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇൽത്തിക്കാവ് ഷെയ്യുൻ വൈഖൽ മീൻ ബഷറത്ത് ഐ അല്ല അജനബി അതായത് അജനബിയായ വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാർ തുലി തമ്മിൽ ചേരൽ വലിയവരാകണം അതുപോലെ അന്യരുമാകണം അന്യർന്ന് എന്ന് പറയുമ്പോൾ അപ്പോൾ അന്യര അന്യരല്ലാത്തവർ തൊട്ടാൽ ഒന്നും മുറിയില്ല എന്ന് പറയുന്നത് അജ്നബി എന്ന് പറയുമ്പോൾ അന്യരെ അന്യരായ സ്ത്രീകൾ തൊട്ടാൽ മാത്രം അന്യരല്ലാത്തവർ ആര് ഉദാഹരണക്ക് പെട്ടെന്ന് നമ്മുടെ ഓർമ്മ വരുന്നത് നമ്മുടെ ഉമ്മ അല്ലേ ഉമ്മ നമ്മുടെ അന്യരല്ല അതുപോലെ നമ്മുടെ പെങ്ങന്മാർ അങ്ങനെ ആരെല്ലാം ഉണ്ട് കുടുംബത്തിൽ എന്നതിനെക്കുറിച്ച് ഇൻഷാല്ല നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതേപോലെ നാലാമത്തെ കാര്യം നമുക്കറിയാം അതായത് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം കൊണ്ട് മനുഷ്യൻ്റെ പള്ളകൊണ്ട് മനുഷ്യൻ്റെ ഗുഹസ്ഥാനം തൊട്ട് അത് കൈയുടെ പള്ളകൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഒതു മുറിയും ഇനിയിപ്പോൾ നമുക്കൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വലിയവരും അന്യരുമായ സ്ത്രീകൾ അപ്പം അന്യരാരാണ് കുടുംബക്കാരാണ് വേറെ തിരിച്ച് മനസ്സിലാക്കണം അന്യരായ സ്ത്രീകൾ അതായത് തൊട്ടാൽ ഒതു മുറിയാത്ത സ്ത്രീകൾ ആരൊക്കെയെന്ന് മനസ്സിലാക്കണം നമ്മുടെ കുടുംബക്കാർ എന്ന് പറയുന്ന സ്ത്രീകൾ ആരെല്ലാമാണ് കുടുംബത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകളെ തൊട്ടാലും ഒന്നും മുറിയില്ല എന്നില്ല ചില സ്ത്രീകൾ അടുത്ത കുടുംബമായിരിക്കാം പക്ഷേ തൊട്ടാൽ ഒതു മുറിയും അപ്പോൾ മുറിയാത്തവരാരൊക്കെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ കുടുംബ ബന്ധമെന്നുള്ളത് ഒന്ന് രക്തബന്ധമുണ്ട് പിന്നെ അതുപോലെ വിവാഹ ബന്ധമുണ്ട് മുലക്കുടി ബന്ധമുണ്ട് ഈ മൂന്ന് രീതിയിലാണ് ബന്ധമുള്ളത് രക്തബന്ധം വിവാഹ ബന്ധം മുലക്കുടി ബന്ധം അപ്പോൾ ഒരു പുരുഷനിക്കാരെല്ലാം തൊട്ടാൽ ഒന്നും മുറിയും മുറിയൂല എന്ന് നോക്കാം ഒരു പുരുഷൻ ആരെല്ലാം തൊട്ടാൽ ഒന്നും മുറിയില്ല ഒന്ന് മാതാവ് അതായത് ഉമ്മയെ തൊട്ടാലും ഒന്നും മുറിയില്ല അതുപോലെ മാതാവിൻ്റെ മാതാവ് അങ്ങനെ ആരെല്ലാം ഉണ്ടോ വല്യമ്മ 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 ഇങ്ങനെ ഉമ്മാൻ്റെ 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 ഉമ്മ അങ്ങനെ ആരെ തൊട്ടാലും ഒന്നും മുറിയല്ല അതുപോലെ മകൾ സ്വന്തം മകളെ ഒരു പുരുഷൻ തൊട്ടാലും ഒന്നും പറയുന്നില്ല മകളുടെ മകളെ തൊട്ടാലും ഒന്നും മുതുമറിയുകയില്ല മകളുടെ മകളെ തൊട്ടാലും ഒന്നും ഒന്നുമറിയുകയില്ല അതുപോലെ സഹോദരി സഹോദരി തൻ്റെ പെങ്ങളെ തൊട്ടാലും തൊട്ടാൽ ഒന്നുമറിയില്ല അതുപോലെ മകൾ സഹോദരിയുടെ മകളെ തൊട്ടാലും ഒന്നും മുറിയയില്ല പ്രത്യേകിച്ച് സഹോദരൻ മകളുടെ മകളെ തൊട്ടാൽ മുറിയുന്നതാണ് അതുപോലെ പിതാവിൻ്റെ ഉമ്മ പിതാവിൻ്റെ ഉമ്മ വാപ്പയുടെ ഉമ്മയെ തൊട്ടാലും ഒതുമുറിയുകയല്ല അങ്ങനെ വെല്ലുമാ വല്ല്യമാരെല്ലാം ഉണ്ട് ഉമ്മാ വാപ്പയുടെ ഉമ്മാർ ആരുണ്ടോ അവരെല്ലാം തൊട്ടാൽ ഒതുമുറിയുകയല്ല അതുപോലെ ഭാര്യയുടെ മാതാവ് അത വിവാഹബന്ധത്തിൽ ഭാര്യയുടെ മാതാവിനെ തൊട്ടാൽ ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ ഒതു മുറിയില്ല ഇതിന് തൊലാക്ക് ചെല്ലി എന്ന് വിചാരിക്കാറ് എന്നാലും അവരുടെ മുറിയുന്നതല്ല അതുപോലെ ഉമ്മയുടെ സഹോദരിമാർ ഉമ്മയുടെ സഹോദരൻ ജ്യേഷ്ഠത്തി അനുജത്മാരൊക്കെയുണ്ട് ഉമ്മയുടെ സഹോദരിമാർ ഒക്കെ ആരെല്ലാണ്ട് അവർ തൊട്ടാലും ഒതുമുറിയുന്നതല്ല അതുപോലെ സഹോദരപുത്രൻ അതായത് തൻ്റെ ജ്യേഷ്ഠൻ അനുജൻ അവർക്കുള്ള മക്കൾ മക്കളെ തൊട്ടാലും ഒതുമുറിയുന്നതല്ല അതുപോലെ മുലക്കുടി ബന്ധം മുലക്കുടി എന്ന് പറയുന്നത് രണ്ട് വർഷം തികയുന്നതിന് മുമ്പ് അഞ്ച് പ്രാവശ്യം തൃപ്തികരമായി മുല കുടിച്ച ഒരു കുട്ടി ആ കുട്ടിയാണ് ആ കുട്ടിക്ക് മൂന്ന് അഞ്ച് പ്രാവശ്യം മുല കുടിച്ച ആ സ്ത്രീയെ ആ അത് ഉമ്മയായി മാറുന്നു ആ സ്ത്രീയെ തൊട്ടാലും ഒന്നുമില്ല ആ സ്ത്രീയുടെ ഈ ഗണത്തിൽപ്പെടുന്ന പെടുന്ന ആരൊക്കെ ഉണ്ടോ അവരാരെ തൊട്ടാലും ആ കുട്ടിയുടെ മലപ്പാടും ഇത് മുറിയുന്നതല്ല കാരണം അത് മലപ്പാട് അഞ്ച് പ്രാവശ്യം മതിയാകുന്ന ത്രാഹരണയ്ക്ക് നല്ല വേറെ നിറയുന്ന എത്ര കുടിച്ച് പിന്നെയാണ് നിർത്തിയത് അങ്ങനെയായാൽ ഒതു മുറിയുന്നതല്ല അതുപോലെ വിവാഹബന്ധം ബന്ധത്തിനും അതുപോലെയാണ് വിവാഹബന്ധം പറഞ്ഞല്ലോ ഭർത്താവിൻ്റെ മാതാവിനെ തൊട്ടാലും ഭാര്യയുടെ മാതാവിനെ തൊട്ടാലും ഒന്നുമുറിയുന്നതില്ല അതുപോലെ ഒരു സ്ത്രീക്ക് ഇതുപോലെ തന്നെയാണ് പിതാവ് പിതാവിനെ തൊട്ടാൽ അതായത് ഉപ്പയെ തൊട്ടാൽ ഒതു മുറിയുകയില്ല ഉപ്പയുടെ ഉപ്പയുടെ ഉപ്പ ഇങ്ങനെ ആരെ തൊട്ടാലും മുതൽ മുറിയില്ല അതുപോലെ ഉമ്മയുടെ ബാപ്പ ഉമ്മയുടെ ബാപ്പയെ തൊട്ടാൽ ഒരു മുറിയുകയില്ല മകനെ തൊട്ടാൽ അതുപോലെ മകൻ്റെ മകൻ ഇങ്ങനെ തൊട്ടാലും മുതുമുറിയുകയില്ല അതുപോലെ ഭർത്താവിൻ്റെ ഉമ്മ ഭർത്താവിൻ്റെ ഉമ്മയെ ഭർത്താവിൻ്റെ ഉമ്മല്ല ഭർത്താവിൻ്റെ ഉപ്പയെ തൊട്ടാൽ ഭർത്താവിൻ്റെ പിതാവിനെ തൊട്ടാൽ ഒന്നുമുറിയുകയില്ല അതുപോലെ പിതാവിൻ്റെ സഹോദരൻ പിതാവിൻ്റെ സഹോദരൻ അനുജൻ പിതാവ് സഹോദരന്മാർ അവരെ തൊട്ടാൽ ഒന്നുമറിയുകയില്ല അതുപോലെ സഹോദരൻ്റെ മക്കളെ തൊട്ടാൽ ഒന്നും മുറിയുന്നതാണ് അതുപോലെ മൂത്തപ്പയെ തൊട്ടാൽ ഒന്നും ഒന്നുമറിയില്ല ബാപ്പാൻ്റെ മൂത്തപ്പ ബാപ്പാൻ്റെ ഈ ജ്യേഷ്ഠൻ അനുജന്മാരെ തൊട്ടാൽ ഒന്നും ഒന്നുമുറിയുന്നില്ലെങ്കിലും പ്രിയപ്പെട്ടവർ പൊതുവായി ഞാൻ മനസ്സിലാക്കേണ്ടത് ബാപ്പയുടെ ജ്യേഷ്ഠൻ അനുജന്മാരെ തൊട്ടാൽ ഒന്നും ഒന്നുമുറിയില്ല എന്നാലും അവരുടെ ഭാര്യമാരെ തൊട്ടാൽ ഉതുമുറിയും ഭാര്യമാർ അന്യരാണ് നോക്കാൻ പാടില്ലാത്തവരാണ് അതുപോലെ ഉമ്മയുടെ ജ്യേഷ്ഠൻ അനുജന്മാരെ തൊട്ടാൽ ഒതുമുറില്ല ജ്യേഷ്ഠൻ അനുജന്മാരുടെ ഭാര്യമാരെ തൊട്ടാൽ ഒതുമുറിയും അത് പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം ഒരു ഭാര്യയിൽ തൊട്ടാൽ ഒതുമുറിയാത്ത സാധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഒന്നും മുടി ഒരു ഭാര്യയുടെ ഭാര്യയുടെ ഭാര്യയോടെന്നല്ല അന്യരുടെ മുടി തൊട്ടാൽ ഭാര്യ ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയും ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ ഒന്നും മുറിയില്ല അത് പ്രത്യേകം മനസ്സിലാക്കുക ഭാര്യയുടെ മുടി തൊട്ടാൽ ഒതു മുറിയില്ല അതുപോലെ നഖം പല്ല് തൊട്ടാൽ ഇനിയിപ്പോൾ മനസ്സിലാക്കേണ്ടത് കരുതി കൂട്ടി തൊട്ടാലും അല്ലെ കരുതി കൂടാതെ തൊട്ടാലും മറന്നു തൊട്ടാലും അറിഞ്ഞും അറിയാതെ ഏത് രീതിയിൽ തൊട്ടാലും ടച്ചായാൽ ആ തൊട്ടാളത് മുറി തുടപ്പെട്ട ആൾക്കാരുത് രണ്ടാളതും ഒതു മുറിയുന്നതാണ് ഞാനല്ല അവനല്ല തൊട്ടത് അവളല്ല തൊട്ടത് ഇവളല്ല തൊട്ടത് അവിടെ ചർച്ച വിഷയമല്ല രണ്ടാൾ പോയി ഉതെടുത്തേ പറ്റൂ തമാശക്കാണ് തൊട്ടത് എന്നാലും ഒന്നും മുറിയും ഇനി അങ്ങനൊന്നും തീരെ അറിയാതെ ഏത് രീതിയിലായാലും ഒന്നുമുറിയും വസ്ത്രത്തിൻ്റെ മേലെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് തൊട്ടാലോ അവിടെ ഉതുമറിയുന്നതല്ല പക്ഷേ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു അറിവ് ഉപകരിക്കുകയും അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പുള്ളവർ മറ്റുള്ളവർക്കും ഇത്തരത്തിലുള്ള അറിവ് എത്തിച്ചു കൊടുക്കുക ചില ആളുകൾ മൂത്തപ്പ മൂത്തപ്പ എന്ന് പറയും മൂത്തമ്മ എന്ന് പറഞ്ഞിട്ട് മൂത്തമ്മ കാണൽ ഹറാമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നവർ അടുത്ത കുടുംബക്കാരാണ് എന്നാൽ അവരുടെ മക്കൾ അവരെല്ലാം നമുക്ക് തൊട്ടാൽ മുറിയുന്നതാണ് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറില്ല അള്ളാഹു റുബുബാനുത്താല പരിശുദ്ധ ദീനിൻ്റെ നിയമങ്ങൾ പാലിച്ച് പഠിച്ച് മനസ്സിലാക്കി അതുപോലെ ജീവിക്കാനുള്ള തോഫിക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം അയേക്കും വരഹമുല്ലാ വർക്ക്